ഹായ് എവരിവൺ, വെൽക്കം ടു ഒലി വൈഫ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്നു വിചാരിക്കുന്നു. എനിക്കും സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ സോഷ്യലി സ്ത്രീകളും എല്ലാവരും ഫെയർനെസ് ക്രീമിൻ്റെ ബെസ്റ്റ് എന്ന് നമ്മൾ ചൂസ് ചെയ്തൊരു ക്രീം നല്ലതാണോ, എനിക്കത് യൂസ് ചെയ്തിട്ട് പേഴ്സണലി എന്താണ് തോന്നിയത്, ഏത് സ്കിൻ ടൈപ്പിനാണ് അത് നല്ലത്, അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, പിന്നെ മാക്സിമം അതൊന്ന് ഷെയർ ചെയ്യുകയും വേണം. പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് വെറുതെ കാണാതെ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ് വേറെ ഒന്നും തന്നെയല്ല ഗായ്സ്, എല്ലാവർക്കും അറിയാവുന്ന ഫെയർ ആൻഡ് ലവ്ലി ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫെയർ ആൻഡ് ലവ്ലി. ഇപ്പൊ നമുക്ക് സ്ത്രീകളുടെ അടുത്ത് ചോദിച്ചാലും വളരെ കുഞ്ഞു കുട്ടികളുടെ അടുത്ത് ചോദിച്ചാലും അതേപോലെ ആൺകുട്ടികളെ ഒന്നും അറിയാത്ത ആൺകുട്ടികളുടെ അടുത്ത് ചോദിച്ചാലും എല്ലാവരും പറയും ഫെയർ ആൻഡ് ലവ്ലി, ഓ അത് ഫെയർനെസ് ക്രീം അല്ലേ, എല്ലാവർക്കും അറിയാലോ. ഞാനും അതേപോലെ ചെറിയ വയസ്സ് തൊട്ട് കണ്ടുവരുന്ന ഒരു ക്രീമാണ് ഫെയർ ആൻഡ് ലവ്ലി. എൻ്റെ അമ്മയും യൂസ് ചെയ്തതും ഞാനും ആദ്യമായിട്ട് യൂസ് ചെയ്ത ക്രീമും എല്ലാം ഫെയർ ആൻഡ് ലവ്ലി ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഈ ഒരു ക്രീമിനെ കുറിച്ച് എനിക്ക് തോന്നി, എനിക്ക് പേഴ്സണലായിട്ട് മാത്രം തോന്നി ഗൈസ്, ആ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം ഇത് ഫെയർ ആൻഡ് ലവ്ലി അഴുക്കാണെന്നും ഒന്നുമല്ല പറയുന്നത്, ചിലവർക്കത് നന്നായിരിക്കും. ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഇതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാമല്ലേ ഈ ഒരു ക്രീം ഹിന്ദുസ്ഥാൻ യൂണിലെവർ എന്ന് പറയുന്ന ആൾക്കാരാണ് അതിൻ്റെ മാനുഫാക്ചർ ചെയ്യുന്നത്. ഏകദേശം ഈ ഒരു ക്രീം സ്റ്റാർട്ടായിട്ട് 45 years ആവുന്നു. എനിക്ക് തോന്നുന്നു 1975 ഈ ഒരു ക്രീം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. നമുക്കെല്ലാം അറിയാമായിരിക്കുമല്ലേ ഫെയർ ആൻഡ് ലവ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഗ്ലോയും ഫെയർനെസ്സും ഒക്കെ തരുന്ന ഒരു ക്രീമാണ്. ഇപ്പം ചെറിയ കുട്ടികളുടെ അടുത്ത് ചോദിച്ചാലും എൻ്റെ അമ്മ എന്ത് ക്രീമാ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരും പറയായിരിക്കും എൻ്റെ അമ്മ യൂസ് ചെയ്യുന്ന ഫെയർ ആൻഡ് ലവ്ലിയാണ്. അങ്ങനത്തെ വേൾഡ് വൈഡായിട്ട് സ്ത്രീകൾക്കും എല്ലാവർക്കും ഒരു സോഷ്യലി അക്സെപ്റ്റബിളായിട്ട് നമ്മൾ അംഗീകരിച്ചേക്കുന്ന ഒരു ക്രീമല്ലേ ഫെയർ ആൻഡ് ലവ്ലി എന്ന് പറയുന്നത്. അപ്പം എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാമല്ലോ ഫെയർ ആൻഡ് ലവ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 ടൈപ്സിൽ വരുന്നുണ്ട്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന അഡ്വാൻസ് മൾട്ടി വിറ്റാമിൻ ആണ്. പിന്നെ നമുക്കറിയാം ആയുർവേദിക് ഫെയർ ലവ്ലി വരുന്നുണ്ട്, അതേപോലെ കോൾഡ് ക്രീമിൻ്റെ വരുന്നുണ്ട്, ബ്ലൂ കളറിൽ വരുന്ന കോൾഡ് ക്രീം വരുന്നുണ്ട്. മൂന്നും ഞാൻ യൂസ് ചെയ്തതാണ് ഗൈസ്. അപ്പം ഫസ്റ്റ് ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയ നല്ല കാര്യങ്ങളും അതേപോലെ ഇതിന് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാം. ഞാൻ എസ്പെഷ്യലി പറഞ്ഞു എൻ്റെ സ്കിൻ ഒരു ഡ്രൈ ടൈപ്പാണ്. അപ്പം എനിക്ക് ഈ അഡ്വാൻസ് മൾട്ടി വിറ്റാമിൻ തേക്കുമ്പോൾ തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ ഇതൊരു എന്താ പറയുക നോൺ സ്റ്റിക്കി ആയിട്ടുള്ള അതേപോലെ പൗഡറി ഒരു എഫക്റ്റ് വരുന്ന നോൺ ഓയിലി ആയിട്ടുള്ളൊരു മൾട്ടി വിറ്റാമിൻ എന്ന് പറയുന്നത് എനിക്ക് തേച്ചിട്ട് തോന്നിയത്. ആദ്യം നമ്മൾ കുറച്ച് കയ്യിലെടുത്തിട്ട് ഫേസിലോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ സ്കിൻ ഒത്തിരി എന്താ പറയുന്ന ഓയിലി ആണെങ്കിൽ ഈ ക്രീം അഡ്വാൻസ് മൾട്ടി വിറ്റാമിൻ ഒരുപാട് നല്ലതാണെന്ന് ഞാൻ പറയും. കാരണം ഈ ക്രീം തേക്കുന്ന സമയത്ത് നല്ല ഒരു നമ്മൾ നന്നായിട്ട് പൗഡർ ഇടുന്ന പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നി. പിന്നെ അതേപോലെ നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഓയിലി അല്ല, ഭയങ്കര ഗ്രീസി അല്ല, പറ്റി പിടിക്കത്തില്ല, പെട്ടെന്ന് അങ്ങ് ഫേസിൽ അബ്സോർബ് ആയിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് ഫേസിന് തരുന്നത്. അപ്പം ഓയിലി ഫേസ് ആണ് നിങ്ങളുടെ ഫേസെങ്കിൽ നിങ്ങൾക്ക് ഈ മൾട്ടി വിറ്റാമിൻ്റെ ഫെയർനെസ് ഈ ഫെയർ ലെവലിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ എനിക്ക് പറയാനുള്ളത് എനിക്ക് നന്നായിട്ട് തോന്നി ഓയിലി ഫേസ് ആണെങ്കിൽ. എൻ്റെ ഡ്രൈ ഫേസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ അഡ്വാൻസ്ഡ് മൾട്ടി വിറ്റാമിൻ്റെ ഫെയർ ലെവലിൽ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയത് നിങ്ങളുടെ ഡ്രൈ ഫേസ് ആണ്. ദൈവത്തോടത്ത് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് തരത്തില്ല ഈ ക്രീം. കാരണം ഇത് ഫേസ് വന്നിട്ട് ഇത് തേക്കുന്ന സമയത്ത് തന്നെ ഭയങ്കരമായിട്ടൊരു പാച്ചി ലുക്കും അതേപോലെ മുഖം ഒന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന ഫീലാണ് എനിക്ക് തോന്നിയത് ഗൈസ്. അതേപോലെ പിന്നെ വേറെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത് ഈ ക്രീമിൽ, ഇത് തേക്കുന്ന സമയത്ത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു 1.5-2 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസിൽ ഒരുപാട് ആക്നെ വന്ന് കുരുക്കൾ വന്നിട്ട് ഒരുപാട് പാടുള്ളതാണെങ്കിൽ ഈ മൾട്ടി വിറ്റാമിൻ്റെ ഫെയർ ആൻഡ് ലവ്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്സൊക്കെ ചെറുതായിട്ട് ഒരു ഒന്ന് ലൈറ്റ് ഷെയ്ഡ് ആവുന്ന പോലെ എനിക്ക് ഈ ക്രീം യൂസ് ചെയ്തിട്ട് തോന്നി. അതേപോലെ ഡ്രൈ ഫേസുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്രീം ഒരിക്കലും യൂസ് ചെയ്തല്ലേ. ഞാൻ തേച്ചിട്ട് എനിക്ക് തോന്നിയത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അതുപോലെ ഈ ക്രീം
നമുക്കറിയാം ഫേസിലോട്ട് കുറച്ച് പെരട്ടിയിട്ട് ആ ഒന്ന് ആപ്പിൾ ബ്ലെൻഡ് ആക്കി കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്കിൻ അങ്ങ് അബ്സോർബ് ചെയ്തിട്ട് പിന്നെ എനിക്ക് തോന്നിയത് ഇതങ്ങോട്ട് എന്താ പറയുന്നത് ബ്ലെൻഡ് ആകത്തില്ല, സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവണം. അതാണ് എനിക്ക് ഈ മൾട്ടി വിറ്റാമിൻ എന്ന് തോന്നുന്നത്. അതേപോലെ സെക്കൻഡ് ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത് അതിൻ്റെ സെക്കൻഡ് വേരിയന്റ് വരുന്നുള്ള ആയുർവേദിക്കിൻ്റെ ഫെറലവിലെ കുറിച്ചാണ്. അത് ഞാൻ യൂസ് ചെയ്തതാണ് ഗൈസ്. പക്ഷെ അത് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയത് അത് അത്രയ്ക്ക് ഫെയർ ലുക്കൊന്നും തരത്തില്ല, പക്ഷെങ്കിൽ അത് ഓൾ സ്കിൻ ടൈപ്സിന് പറ്റിയൊരു ക്രീമാണ്. അതേപോലെ അതിൻ്റെ സ്മെല്ലും നല്ല രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. ഫെയർനെസ് തന്നില്ലെങ്കിലും ആ ഒരു ക്രീം നമ്മുടെ ഫെയർ ഒരു ഫേസിനൊരു നറിഷ് ലുക്ക് തരുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ എനിക്ക് മൂന്നാമത്തേതായിട്ട് എനിക്ക് മൂന്നാമത്തെ വേരിയന്റ് വരുന്നത് ബ്ലൂ കളറിലെ ഒരു കോൾഡ് ക്രീം വരുമല്ലോ ഫെയർ ആൻഡ് ലവ്ലിയുടെ. അതെനിക്ക് യൂസ് ചെയ്തിട്ട് തോന്നിയ കാര്യം അത് എൻ്റെ സ്മെല്ല് എനിക്ക് ഇഷ്ടമല്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്രീം കുറച്ചെടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഭയങ്കര ഒരു വാട്ടറി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആണ്. അതേപോലെ അത് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഫെയറർ ആക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ആ ക്രീം യൂസ് ചെയ്തിട്ട് തീരെ ഫെയർ ആക്കുന്ന പോലെ തോന്നിയില്ല. മാത്രമല്ല ഞാനത് യൂസ് ചെയ്തിട്ട് എൻ്റെ മുഖത്ത് എനിക്ക് എക്സ്ട്രാ പിമ്പിൾസ് പിന്നെയും വന്ന പോലെ എനിക്ക് തോന്നി ആ ക്രീം ഒക്കെ യൂസ് ചെയ്തിട്ട്. അതുകൊണ്ട് എനിക്ക് ആ ഫെയർ ആൻഡ് ലവ്ലിയുടെ ആ ഒരു ടൈപ്പ് ക്രീം തീരെ ഇഷ്ടമല്ല. പിന്നെ ഞാൻ ഈ മൂന്ന് വേരിയന്റിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. പക്ഷേ എനിക്ക് ഫെയർ ആൻഡ് ലവ്ലി എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് മൾട്ടി വിറ്റാമിൻ നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്യാം, ഡ്രൈ സ്കിൻകാരാണെങ്കിൽ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മൂന്ന് വേരിയൻ്റ് ആയിട്ടുള്ള ക്രീംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ മൂന്ന് വേരിയൻ്റ് ആയിട്ടുള്ള ക്രീമും നമ്മുടെ സ്കിന്ന് ഡിഫറെൻറ്റ് ടോൺസ് സ്കിന്നിനുള്ള ക്രീമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ എല്ലാ സ്കിന്നിനും പറ്റിയ ക്രീമല്ല, ഓരോ സ്കിൻ ടൈപ്സിന് വേണ്ടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നതാണ് ഓരോ ക്രീം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ സ്കിന്നിൻ്റെ ഡ്രൈ ആണോ ഓയിലി ആണോ എന്ന് ഫസ്റ്റ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് വേണം നിങ്ങൾ ഈ വേരിയൻ്റ് ടൈപ്പ് ഓഫ് ഫെയർ ആൻഡ് ലവ്ലിയുടെ ക്രീം നിങ്ങൾ ഫസ്റ്റ് ഫേസിൽ വാങ്ങിച്ച് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ സെക്കൻഡ് ആയിട്ട് എനിക്ക് തോന്നിയത് കാര്യം അവരുടെ ആ ഫെയർ ആൻഡ് ലവ്ലിയുടെ ആ പാക്കേജിങ്ങിൻ്റെ ബാക്കിലായിട്ട് അവർ ഷെയ്ഡ്സിൻ്റെ കളർ കൊടുക്കുമല്ലേ. നിങ്ങൾ 7 weeks അല്ലെങ്കിൽ 1 month ഇത് യൂസ് ചെയ്യുമ്പം നിങ്ങളുടെ ഡാർക്ക് ഷെയ്ഡഡ് ആയിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര ഡേയ്സ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഷെയ്ഡ്സ് ബ്രൈറ്റർ ആയിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞിട്ട് പല ഷെയ്ഡ്സ് ഇങ്ങനെ നമ്മുടെ സ്കിന്നുമായിട്ട് നമുക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഷെയ്ഡ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഞാൻ പറയും വേണമെങ്കിൽ ഒരു 1 അല്ലെങ്കിൽ 2 ഷെയ്ഡ് വരെയൊക്കെ കൂടുമായിരിക്കും. പക്ഷേ അവർ പറയുന്ന പോലെ ഒരു 10 ഷെയ്ഡ്സ് ഒക്കെ അടുപ്പിച്ച് അവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒന്നും അത്ര ബ്രൈറ്റ് ആക്കുന്ന പോലെ ഒന്നും എനിക്ക് തോന്നിയില്ല ഫെയർ ആൻഡ് ലവ്ലി യൂസ് ചെയ്തിട്ട്. അതേപോലെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയത് നമ്മൾ എപ്പം ഫെയർ ആൻഡ് ലവ്ലി യൂസ് ചെയ്യുന്നു എപ്പം സ്റ്റോപ്പ് ചെയ്യുന്നു ആ സമയത്ത് തന്നെ നമുക്ക് എത്ര ബ്രൈറ്റ്നസ് നമ്മുടെ ഫേസിനുണ്ടായി എപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു അപ്പം തന്നെ നമ്മുടെ ആ ഫെയർനെസ് അത്രയും വെളുത്തതൊക്കെ മാറിയിട്ട് നമ്മുടെ നോർമൽ കളറിലോട്ടും അല്ലെങ്കിൽ കുറച്ചുകൂടെ ബ്ലാക്ക് ഷെയ്ഡിലോട്ടും ആയതുപോലെയാണ് എനിക്ക് പേഴ്സണലി ആയിട്ട് തോന്നിയത്. അല്ല എപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ക്രീം യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ എനിക്ക് ആ ഫെയർ ആൻഡ് ലവ്ലിയുടെ ഒരു ബ്രൈറ്റ്നസ് നമുക്ക് കണ്ടിന്യൂസ് കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അത് ഭയങ്കര ബ്രൈറ്റ്നസ് തരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മളെപ്പോൾ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ നമ്മുടെ കളർ തിരിച്ച് പഴയ കളർ കുറച്ചുകൂടി ഷെയ്ഡ് ബ്ലാക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. അതിൻ്റെ ബ്ലീച്ച് കണ്ടൻറ് ഉള്ളതുകൊണ്ടാണ് ഈ ക്രീം കുറച്ച് നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആക്കാൻ സഹായിക്കുന്നത്. പിന്നെ എനിക്ക് അതുപോലെ തോന്നിയ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് അതേപോലെ സൂര്യൻ്റെ വെട്ടമൊക്കെ അതേപോലെ അടിച്ചിട്ട് തിരിച്ച് ഈ ഫെയർ ലെവലിൽ പരട്ടിയിട്ട് നമ്മൾ വീട്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ഒന്നുകൂടെ ഒന്ന് ബ്ലാക്ക് ആയ പോലെ എനിക്ക് തോന്നിയായിരുന്നു. ഇതാണ് കുറച്ച് ഡിസഡ്വാൻറ്റേജ് എനിക്ക് ഈ ക്രീമിന് തോന്നിയത് ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ എനിക്ക് തോന്നിയത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞപോലെ പ്ലീസ് ഗൈസ് ചുമ്മാതെ കാണാതെ ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.